ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ കാണാൻ പോണേ. ഞാൻ ഇവിടേക്ക് ഈ ഉറക്കപ്പിച്ച് തന്നെ പോണേ എന്നുള്ളൊരു ധാരണ എല്ലാവർക്കും ഉണ്ടാവൂലേ. ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോഴാണ് വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര കൊതി വരിക. ചാളക്കറി നമ്മൾ ഇന്ന് വെച്ച് ഇന്നലെ കഴിക്കരുത്, തലേന്നത്തെ കറി കഴിക്കണം കേട്ടോ. മുള്ളു കാൽഷ്യ ഞാൻ മുള്ളു വയ്ക്കും. എനിക്ക് വേണം പാപ്പം കാണിക്കുക. തരാട്ടാ ഇനി ഇന്നത്തെ ദിവസം നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. ആഹാ, കുക്കറിൽ ഇഡ്ഡലി സാമ്പാറിനുള്ള സാമ്പാറാണെന്ന് തോന്നുന്നു. ഞാൻ ഇവിടേക്ക് ഈ ഉറക്കപ്പിച്ച് തന്നെ പോണേ എന്നുള്ളൊരു ധാരണ എല്ലാവർക്കും ഉണ്ടാവൂലേ. യെസ്, എനിക്ക് ബ്രഷ് ചെയ്തു എന്നിട്ട് ദേ നമ്മൾ പോവാം. പക്ഷേ മേക്കപ്പിനൊട്ടും കുറവില്ലല്ലോ ചേട്ടാന്ന് വിചാരിക്കരുത് കേട്ടോ. സൺസ്ക്രീൻ, മോയിസ്ചറൈസർ, കുറച്ച് ലിപ്സ്റ്റിക്ക്, ഒരു മാസ്കും കൂടെ വയ്ക്കും. ഇന്നെനിക്ക് കാലത്തല്ലേ നമ്മുടെ എന്താ പറയുക, റുട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് എനിക്കിന്നൊരു ബ്ലഡ് ടെസ്റ്റ് എടുക്കലുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. കുളിച്ചിട്ടില്ല, വന്നിട്ട് വിശദീകരിച്ച് കുളിക്കാന്ന് വിചാരിച്ചു. ആൻഡ് ബൈ ദ വേ, ഗുഡ് മോർണിംഗ് എവരിവൺ. ഓക്കെ, ഉറക്കപ്പിച്ചൊക്കെ ഉണ്ടെങ്കിലും ഇല്ലാത്ത രീതിയിൽ ഞാൻ ദേ സെറ്റാണ്. അപ്പോൾ നമ്മൾ പോവാണ് കേട്ടോ. ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ കാണാൻ പോണേ. അപ്പം കരയണത് കാണിച്ചു തരാം. അതല്ല, എന്താ പറയുക, ചെറുപ്പത്തിൽ നമ്മൾ ഈ വാക്സിനേഷനൊക്കെ എടുക്കില്ലേ, വാക്സിനേഷൻ എടുക്കുന്ന സമയത്ത് ഞാൻ അമ്മ എവിടെ പോകുമ്പോഴും അമ്മയുടെ വാലായിട്ട് കൂടെ പോകും കേട്ടോ. അപ്പോൾ ഈ വാക്സിനേഷൻ എടുക്കുന്ന ദിവസം അമ്മ എന്താ പറയും, ചിന്നു ഇന്ന് ഞാൻ ബാങ്കിൽ പോവാണ്, നീ വരരുത് എന്ന് പറയും. വരരുത് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ പോകണ്ടേ. അപ്പോൾ ഞാൻ പറയും എനിക്ക് വരണം. അപ്പം പറയും നീ വരരുത്, നീ വരാൻ പാടില്ല. ഇങ്ങനെ പറയുമ്പോൾ ഞാൻ വാശി പിടിച്ചിട്ട് ഞാൻ കൂടെ പോകും. ഓട്ടോയിൽ കയറിയിട്ട് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എനിക്ക് കത്തം, എന്നെ ഇഞ്ചക്ഷൻ ചെയ്യാൻ കൊണ്ടുപോകാന്ന് എനിക്ക് എന്താണെന്നറിയില്ല. അന്ന് മുതൽ ഇപ്പം വരെ പേടിയാണ്. ബട്ട് ഇപ്പൊ കുറച്ചും കൂടെയൊക്കെ വലുതായില്ലേ, ഞാനിങ്ങനെ കണ്ണൊക്കെ അടിച്ച് കൺട്രോൾ ചെയ്തിരിക്കും കേട്ടോ. അപ്പൊ ഇന്ന് കുറെ കാര്യങ്ങളുണ്ട്. ഇന്നലെ ഷൂട്ട് ഉണ്ടായിരുന്നു, അപ്പൊ കുറച്ച് ദിവസമായി ബ്ലഡ് ടെസ്റ്റും എല്ലാം ഇങ്ങനെ മാറ്റി 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 വെക്കണു. അപ്പൊ ഇന്ന് എന്തായാലും ചെയ്യണം. നന്നായിട്ട് വിശക്കുന്നുണ്ട്, പക്ഷെ ഫാസ്റ്റിങ്ങിലല്ലേ, വെള്ളവും കുടിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. കുഴപ്പമില്ല, ഇത് കഴിഞ്ഞിട്ട് എന്താ നമുക്ക് കൈകൂരി ചിക്കൻ ബിരിയാണി ഇങ്ങോട്ട് കഴിച്ചേക്കാം, അത് വെളുപ്പം കാലത്ത്. അപ്പോ നമുക്ക് പോവാട്ടാ. ഞാൻ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 2 വർഷമൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. അങ്ങനെ വിശദീകരിച്ച് നമുക്ക് സമയം കിട്ടാറില്ലേ, അതുകൊണ്ടാണ്. അയ്യോ ജാഡ എന്ന് താഴെ കമൻറ്റ് ചെയ്യല്ലേ. ഫേസൊക്കെ എന്തോ പോലെ ഇരിക്കുന്നുണ്ട്. ഉറക്കത്തിന് എണീറ്റിട്ട് അതേപോലെ പോവാ. ഞാൻ പറയില്ലേ കുളിച്ചിട്ടില്ല, സത്യം സത്യമായിട്ട് പറയാമല്ലോ. നമ്മുടെ ടോക്കൺ നമ്പർ 175 ആണ്. ഇപ്പൊ 172 ഗൈസ്, ഞാൻ തിരിച്ചെത്തി. ഗൈസ്, ഞാനിപ്പോ ദുബായിൽ നിന്ന് വന്ന ഒരു എക്സ്പ്രഷൻ ഇപ്പൊ നിങ്ങൾക്ക് കാണാം കേട്ടോ. ചിലപ്പോ കണ്ടോ, വണ്ടിയുടെ ശബ്ദം അങ്ങ് കൊച്ചിയിലൊരു ഹോൺ കേട്ട് ഇവിടെ അവർക്ക് മനസ്സിലാവും. ആരാ അവിടെ? ആസ് യൂഷ്വൽ ക്യാമറ എടുക്കുന്ന ക്യാമറാമാനിലേക്ക് കുട്ടികൾ പോയി ഗൈസ്. യെസ്, എന്റെ ഫ്രണ്ടാ കണ്ടോ, അവനെ വരെ ഭയങ്കര വിലയാ, എന്നെ ഒരു വിലയില്ല. മുഖസ്തുതി ഒന്ന് പറയരുതല്ലോ. ഒന്ന് വരുവോ, ഇത് അവൻ പേടിപ്പിച്ചിട്ട് വന്നാട്ടോ. ദേ പോയി കണ്ടാ.
ഓക്കെ, അങ്ങനെ ഒരു പ്ലിങ്ങി വീഡിയോ ഇവിടെ വെച്ചൊന്ന് കട്ട് ചെയ്തിട്ട് ഡ്രസ്സ് മാറിയിട്ട് വരാം. ഇവിടുന്നാണ് സീൻ നേരെ ചേഞ്ച് ചെയ്ത് ഇവിടുന്ന് ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം. നേരത്തെ ക്ലിനിക്കിലെ സീനായിരുന്നു, അത് നമ്മുടെ ഒരു റെഗുലർ റുട്ടീനിലുള്ള ഒരു കാര്യമല്ലല്ലോ. അപ്പോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കാൻ മറന്നുപോയി ഗൈസ്. അങ്ങോട്ട് പോകുമ്പോ അയ്യോ ബ്ലഡ് എടുക്കുമല്ലോ എന്നുള്ള ടെൻഷനിലായിരുന്നു, തിരിച്ചു വരുമ്പോ എടുത്തല്ലോ എന്നുള്ള ടെൻഷനിലായിരുന്നു കേട്ടോ. സോ ഒരു റെഗുലർ റുട്ടീൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണേ. നമ്മള് വീട്ടിൽ വന്നു, ബാക്കി എടുക്കാൻ മറന്നുപോയി. ഇനിയിപ്പോ ദാ ഞാൻ വീണ്ടും ഡ്രസ്സപ്പ് ചെയ്ത് നേരെ ജിമ്മിലേക്ക് പോവാണ്. അപ്പോ ഓൾറെഡി നമ്മളിന്ന് ലേറ്റ് ആണ്, അപ്പൊ കുറച്ച് നമ്മള് ഓട്സോ അങ്ങനെ എന്തെങ്കിലും കാലത്ത് അങ്ങനെ കഴിക്കുക. പോണ സമയത്ത് ജസ്റ്റ് ഒരു ഇത്തിരി ഓട്സ് കഴിച്ചിട്ട് പോവും, ബാക്കി വന്നതിന് ശേഷം എന്തെങ്കിലും കഴിക്കും. അപ്പോൾ നമുക്ക് വേഗം പോയാലോ. പാപ്പുവിനെ അവൾക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമാണ് കേട്ടോ, അതാണ് വിളിച്ചാൽ വരാത്തത്. ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായ കുട്ടിയായതുകൊണ്ടാണ് ഞാൻ വിളിച്ചിട്ട് വരാൻ. പാപ്പു പാപ്പു ജീവിതത്തിൽ ആദ്യമായിട്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോഴേക്കും എന്റെ പാവ അമ്മ എന്റെ കയ്യിലെ വണുരിപ്പൂന്നുള്ളത് അമ്മയ്ക്ക് അറിയുന്നത് കൊണ്ട് അമ്മ എന്നെ എനിക്ക് ഓട്സ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് തന്നെ ഞാൻ കഷ്ടപ്പെട്ടിട്ടാ കുടിക്കാൻ. എനിക്ക് പേഴ്സണലി ഇഷ്ടമൊന്നുമല്ല കുടിക്കാനായിട്ട്, എനിക്ക് നല്ല എരിവും പുളിയൊക്കെ ഉള്ള ഭക്ഷണമൊക്കെ കഴിക്കാനേ ഇഷ്ടമാണ്. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ നമ്മൾ ഓട്സ് കഴിക്കുന്നു. ഓട്സ് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ജിമ്മിൽ പോകണം. അപ്പൊ ഞാൻ കഴിക്കട്ടെ. ഹലോ ഗൈസ്, ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ വിചാരിക്കണ്ടാവും ജിമ്മിൽ വന്നിട്ട് എന്താ ബാൽക്കണി ടെറസിൽ വന്നിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണേന്ന്. അതായത് എന്റെ ട്രെയിനർ മിസ്റ്റർ കുട്ടികളുടെ നേതൃത്വത്തിലും അദ്ദേഹത്തിന്റെ നിർബന്ധത്തിലുമാണ് ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ. അതായത് ലൈക്ക് നമ്മളെല്ലാവരും ലൈക്ക് ഓരോന്നും ചെക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ബോഡിയിൽ ആക്ച്വലി വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി, ഡി എല്ലാവർക്കും അറിയാലോ ഡെഫിഷ്യൻസി ഭയങ്കര കുറവാണ്. എല്ലാവരുടെ ബോഡിയിലും അറ്റ്ലീസ്റ്റ് മിനിമം 30 എങ്കിലും വേണം. എനിക്ക് ആക്ച്വലി 8 ഉള്ളൂ. അപ്പോൾ പുള്ളിയുടെ നിർബന്ധമാണ് താഴത്തെ ജിമ്മിലെ വർക്കൗട്ട് അത് ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം, 15 മിനിറ്റ് വെയിലത്ത് നിന്നിട്ട് വന്നാൽ മതി എന്ന്. ഞാൻ എപ്പോഴും പറഞ്ഞു എൻ്റെ സൺസ്ക്രീൻ തീരും സൺസ്ക്രീൻ തീരും എന്നുള്ളത്. പുള്ളി പറഞ്ഞു അഡീഷണൽ ബോട്ടിൽസ് ഇപ്പം തന്നെ ഓർഡർ ചെയ്തോളൂ, പക്ഷേ വെയിലത്ത് മാൻഡേറ്ററി ആയിട്ട് നിൽക്കണം നടക്കണം എന്നുള്ളത്. അതും നട്ടുച്ചയുടെ വെയിലല്ല കേട്ടോ, കാലത്തുള്ള ആ ഒരു വെയിലുണ്ടല്ലോ നല്ല വെയിൽ, അതും ഉച്ചയ്ക്ക് ശേഷം ഒരു 4 to 5 ഇടയിലുള്ള വെയിലും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് ഞാൻ കള്ളത്തരമൊക്കെ കാണിക്കും അവിടെ വെയിലില്ലാണ്ട് മാറി നിൽക്കുക. അയ്യോ ഇത് ഞാൻ തന്നെയാണ്, വയ്യ ഗൈസ് എന്റെ പരിപ്പെടുത്ത് കളഞ്ഞുപോയി. അതിന്റെ ക്ഷീണത്തില് ഞാൻ ലെവൽ ഏശം എന്റെ പാൽപുഞ്ചിരി പുറത്തേക്ക് വരുന്നുണ്ടാവില്ല. ഇത് ആർട്ടിഫിഷ്യൽ ആണ് വയ്യ. അതായത് ഇൻ ബിറ്റ്വീൻ ഈ ഗ്യാപ്പ് വരുമ്പോഴേ ഷൂട്ടിനൊക്കെ പോകുമ്പോ പിന്നെ നമ്മൾ ഒന്നേ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോ ആ ഒരു എനർജി ഇങ്ങനെ വരാനുള്ളൊരു ബുദ്ധിമുട്ട്, അത്രേ ഉള്ളൂ. നമ്മൾ ഓക്കെയാണ്. അപ്പൊ നമ്മള് വീട്ടിലേക്ക് പോവാണേ. വന്നു, ഞാൻ എൻ്റെ ജോലി തുടങ്ങി. 2 egg whites ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ജിമ്മിൽ പോണ സമയത്ത് അങ്ങനെ ഹെവി ആക്കില്ലല്ലോ. പോട്സ് മാത്രം കഴിച്ചിട്ട് പോയി, വന്നിട്ട് ഞാൻ 2 egg whites ഒരു ഓറഞ്ചും ഇന്ന് അതാണ് കഴിക്കുന്നത്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പൈ ഫ്രഷ് ആവും. നമുക്ക് ഇന്ന് വൈകിട്ടൊരു ഷൂട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നെല്ലാം ചടപടേന്നായിരിക്കണം കാര്യങ്ങൾ. എനിക്കാണെങ്കിൽ ഉറങ്ങാൻ തോന്നില്ല, പക്ഷെ ഉറങ്ങാൻ പറ്റില്ല. ഉണ്ടോ വയറുവേനക്കുണ്ടോ? സോറി, ഇന്ന് ഞങ്ങൾക്ക് മൂഡ് ഓഫ് ഡേ ആണ്, ഇന്ന് ഞങ്ങൾക്ക് പിരീഡ്സ് ഡേ ആണ്. എനിക്കല്ല സോറി, നമ്മുടെ കുഞ്ചിക്ക് കേട്ടോ. അത് കാരണം കുഞ്ചിക്ക് ആകെ അസ്വസ്ഥതയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു കുളി പാസാക്കല് കഴിഞ്ഞു, അതിൻ്റെ ഇടയിൽ ഒരു കുട്ടി റീലിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എടുക്കാനുണ്ടായിരുന്നു, നെയിൽ പോളിഷ് ചേഞ്ച് ചെയ്തു, പിന്നെന്താ പറയുക കുറച്ച് നേരം ഇവരുടെ കൂടെ കളിച്ചു. ഇനിയിപ്പോൾ മാമുണ്ണാനുള്ള സമയമായിട്ടുണ്ട്, അപ്പം ഇനി മാമുണ്ണണം. മാമുണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഷൂട്ടുണ്ട്. ഷൂട്ടിന് വീണ്ടും മേക്കപ്പ് ഇടണം, നെയിൽ പോളിഷ് ചേഞ്ച് ചെയ്യണം. ഇന്നത്തെ എപ്പിസോഡിൽ മൊത്തം നെയിൽ പോളിഷ് ഇങ്ങനെ ചേഞ്ച് ആയി നിങ്ങൾ കാണും കേട്ടോ. അപ്പം നമുക്കിനി മാമുണ്ണാൻ പോയല്ലോ. ചിന്നുവാ മമ്മി ഒറ്റ വിളി 10th
വെളിയിൽ ഞാനെത്തും. അതാണ് ഞാൻ അല്ലേ മോമി. മോമി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ആക്സെന്റും ചാളക്കറിയും. ആഹാ, എന്തൊരു കോമ്പിനേഷൻ. ആ അപ്പൊ എന്നാ കഴിച്ചാലോ? കഴിക്കാലോ. ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു കുട്ടി റീലിന്റെ കണ്ടിന്യൂവേഷൻ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. നല്ല സിൽവർ കളർ വൈറ്റ് കളർ നെയിൽ പോളിഷ് ഒക്കെ ഇട്ടിട്ട് ഈ നല്ല മുളക് കറിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്യുമ്പോണ്ട് ആ ഒരു വിരലിന്റെ കളർ അത് നിങ്ങൾ കണ്ടിട്ടോ. അത് കഴിഞ്ഞ് ഇന്ന് നമുക്കൊരു എൻഡോഴ്സ്മെന്റ് ഉണ്ട്, അതിന് വേറെ നെയിൽ പോളിഷ് ഇടണം. അതുകഴിഞ്ഞ് വീണ്ടും മറ്റേ റീല് തീരാത്തത് കൊണ്ട് നമുക്ക് വീണ്ടും ഈ പോളിഷ് ഇടണം ആലോചിച്ചു. ഈ നെയിൽ എന്റെ നെയിൽ എക്സ്റ്റെൻഷൻ അല്ല കേട്ടോ, എന്റെ ഒറിജിനൽ നെയിലാണ്. അപ്പോ ഈ നെയിൽ എക്സ്റ്റെൻഷൻ ഉള്ളവരുടെ അവസ്ഥ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. സ്പൂൺ കൊണ്ട് കഴിക്കണം, എപ്പോഴും കളറ് മാറിക്കൊണ്ടിരിക്കില്ലേ ഈ മഞ്ഞപ്പൊടിയുടെ കളറൊക്കെ. അപ്പോ ഇന്ന് എന്തൊക്കെയാ അമ്മേ? ഇന്നെന്താ ചപ്പാത്തി അല്ലേ കഴിക്കണേ? അപ്പോ ഞാൻ ചപ്പാത്തിയാണ്, കോളിഫ്ലവർ മസാല, പിന്നെ ബീറ്റ്റൂട്ട് പച്ചടി. നിനക്ക് ഭയങ്കര ഫേവറേറ്റ് ചാളക്കറി. ചാളക്കറി, ആഹാ, ചാളക്കറി നമ്മൾ ഇന്ന് വെച്ച് ഇന്നലെ കഴിക്കരുത്, തലേന്നത്തെ കറി കഴിക്കണം കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് എനിക്ക് വേണ്ടിട്ട് ബാക്കി ഞാൻ ആ കാര്യത്തിലൊക്കെ ഞാൻ ഭയങ്കര സാമ്പത്തിക്കാരിയാണ്. ഞാൻ ആദ്യമേ മറ്റേക്ക് വേണ്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോഴാണ് വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര കൊതി വരിക. അപ്പൊ കഴിക്കാം. ഒന്ന് ക്യാമറമാനുള്ള പ്ലേറ്റ് ആണ്, അച്ഛൻ ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് ചാളക്കറി ഇന്നലെ വെച്ചത്. കാരണം അച്ഛൻ ചാള കൂട്ടില്ല, അച്ഛന് അലർജിയാണ്. അപ്പൊ അച്ഛൻ ഇല്ലാത്ത ദിവസങ്ങളിലാണ് നമ്മൾ ചാള കഴിക്കുക. അല്ലേ ബിന്ദു? നമുക്കപ്പോ കറി ടേസ്റ്റ് ചെയ്ത് നോക്കാം. കോളിഫ്ലവർ നല്ല വറുത്തരച്ച മസാല അല്ലേ മേ. നീ ചാളക്കറി മാറ്റി പിടിച്ചു. അമ്മ യൂഷ്വലി എങ്ങനെ വെക്കാറ്? ഈ കുറച്ച് ചില്ലി ഗോപി അങ്ങനെയൊക്കെ. പക്ഷേ മസാല ഇനി ചാള എന്താ കുഞ്ഞ് ചാള കേട്ടോ. ഇങ്ങനെ കഴിക്കണം, എന്നിട്ട് ഇങ്ങനെ കഴിച്ചിട്ട് മുള്ളി കാൽഷ്യം ഞാൻ മുള്ളി വയ്ക്കും, ബാക്കി കഴിക്കട്ടെ. ബിന്ദു സൂപ്പർ, താങ്ക് യു, ഓക്കെ, അടിപൊളിയാണ് കേട്ടോ. എനിക്കേതാ ചപ്പാത്തി? അവിടെ ഞാൻ ഭയങ്കര സമർത്ഥിയ, എനിക്ക് വടി പോലത്തെ ചപ്പാത്തി. അമ്മ അത് എടുക്കണ്ട, അത് എടുക്കണ്ട. അമ്മയുടെ ചപ്പാത്തി ഭയങ്കര സോഫ്റ്റ് ആട്ടോ, ഇങ്ങനെ ഇങ്ങനെ ഊതി കഴിഞ്ഞാൽ അത് പറക്കും. കുഴപ്പമുണ്ട അമ്മ എങ്ങനെ പറഞ്ഞത്? അത് എടുക്കണ്ട, അത് എടുക്കണ്ടാന്ന്. ഇതൊക്കെ ഞാൻ ഇടും അമ്മ. അപ്പോ എന്താ പറയാ, ഞാൻ നല്ല സോഫ്റ്റ് നോക്കിട്ട് എടുത്തു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ കോൺഫ്ലെക്സിന് അച്ചാർ കഴിക്കുന്ന ഒരാള് അല്ലെങ്കിൽ ഓട്സിന് അച്ചാർ കഴിക്കുന്ന ഒരാള്? എനിക്ക് അങ്ങനെ, എനിക്ക് എല്ലാത്തിനും അച്ചാറാണ്. നീ ചാളക്കറി, ഓ ഇത് ബീട്രൂട്ട് പച്ചടിയാണോ കിച്ചടിയാണോ? എനിക്കതിൽ രണ്ടും കൺഫ്യൂഷൻ. ഇനി അപ്പൊ നമുക്ക് കഴിക്കാം. ക്യാമറമാൻ ശ്യാംചന്ദ്രൻ വരും ഇരിക്കും. നമ്മൾ എന്ത് കഴിക്കുകയാണെങ്കിലും പങ്കു പറ്റാനായിട്ട്, അയ്യോ പങ്കു പറ്റാൻ ഒരാൾ എണീറ്റ് നിൽക്കും കേട്ടോ എല്ലാവരും. എന്നിട്ടും നോക്കടാ ശ്യാമെ, കാണിച്ചു കൊടുത്തേ. എനിക്ക് വേണം, എനിക്ക് വേണം പാപ്പം എന്ന് കാണിക്കുക. തരാട്ടാ തരാട്ടാ, ഞാൻ പാപ്പം കഴിച്ചിട്ട് തരാട്ടാ. അടുത്ത ആളുകൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അവർക്ക് ഈ ഫുഡൊന്നും കൊടുക്കില്ലേ? അവർക്കൊന്നും കൊടുക്കില്ല കേട്ടോ, അവർക്ക് ഡോഗ് ഫുഡ് ഉണ്ട്. അങ്ങനെ മൂക്കുമുട്ടം മാമുണ്ടിട്ട് ഒരു തരി പോലും ഉറങ്ങാൻ പറ്റാത്ത വിഷമത്തിൽ ഇരുന്ന് ഷൂട്ട് ചെയ്യുന്ന ഞാൻ. ഇന്ന് നമുക്കൊരു എൻഡോഴ്സ്മെന്റ് ഉണ്ടായിരുന്നു കേട്ടോ, അപ്പൊ അതിനുള്ള ഷൂട്ടാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് പോവാണ് കേട്ടോ. അപ്പൊ ഈ മുടിയൊക്കെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ആകെ വൃത്തികേടായിട്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ലൈക്ക് ഓള് മൈനിങ് ഒക്കെ ചെയ്തിട്ടേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്യാപ്പൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പൊ ഇനി അവിടെ പോയിട്ട് നമുക്കൊന്ന് സെറ്റ് ആവാം. ഓക്കെ, ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൈവറ്റ് റൂമാണ് കേട്ടോ, നമ്മൾ മാത്രമേ ഉണ്ടാവും, സ്വസ്ഥമായിട്ട് ഇരിക്കാം. ആൻഡ് ലുക്ക് അറ്റ് ദി തിങ്സ്, എന്താന്ന് മനസ്സിലായോ? ദേവി ചേച്ചി എത്തി, ഒരു ഹൈ പറഞ്ഞോളൂ. നമ്മുടെ റെഗുലർ ആയിട്ട് ഞാൻ അവിടെ വരുമ്പോൾ ദേവി ചേച്ചി വേണം എന്ന് പറയും.
ഇതെന്തൊക്കെയാന്ന് ഞാൻ കാണിച്ചു തരാട്ടോ. ഇതൊന്നും കണ്ടിട്ട് പേടിക്കണ്ട, ഇതെല്ലാം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്. ഇവിടെ ഞാൻ സർവീസ് എടുത്താലും എല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യുക. ഐ മീൻ ഞാൻ തന്നെ കൊണ്ടുവരും എനിക്ക് ഇടേണ്ട സാധനങ്ങൾ. ഇതൊന്നും ബ്രാൻഡ് പ്രൊമോഷനല്ല, ഇത് ഡോക്ടർ തന്നിട്ടുള്ള ഒരു മരുന്നാണ്. മുടിയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണതല്ലേ, അപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു വീട്ടിൽ കാച്ചുന്ന എണ്ണയാണ് കേട്ടോ. ഇതാ അല്ലൂസ് എന്നാണ് പേര്. ഇത് ബ്രാൻഡ് പ്രൊമോഷനൊന്നുമല്ല. ഇത് മൂന്നും കൂടെ ഞാൻ സമാസമം എടുത്തിട്ട് അതും തലയിൽ അപ്ലൈ ചെയ്യും. നന്നായിട്ട് എനിക്ക് തേച്ച് മസാജ് ചെയ്ത് തരും. ഇത് പിന്നെ അറിയാലോ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. ഞാൻ എന്താ മുട്ട കൊണ്ടുവന്നിട്ടുണ്ട്. മുട്ടയുടെ വെള്ളയിൽ നമ്മൾ ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി ഇടും. ആൻഡ് ഇത് എൻ്റെ അമ്മ സ്പെഷ്യലി ഉണ്ടാക്കി തന്നു വിട്ടിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഓ, ഞാനിങ്ങനെ കൊണ്ടുവന്നപ്പോൾ എൻ്റെ ഭംഗി പോയി. ഇതൊരു ഫേസ് പാക്കാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാനത് പറഞ്ഞുതരാം കേട്ടോ. നല്ല റിസൾട്ടാണ് ഫേസിന്. അപ്പം എന്നാ നമുക്ക് തുടങ്ങിയാലോ. നീ സമയത്ത് ഞാൻ ദേവീചേച്ചിയുടെ അടുത്ത് പറയും, ഞാൻ ഉറങ്ങും 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 എന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാൻ ഇനി കൂർക്കം വലിച്ചപ്പോൾ ഉറങ്ങും. അപ്പോൾ പതുക്കെ പതുക്കെ നല്ലൊരു മസാജൊക്കെ എനിക്ക് കിട്ടും, ഭയങ്കര റിലാക്സേഷൻ ആയിരിക്കും. തുടങ്ങാം. അപ്പോൾ ഹോട്ടലിലാണേ നമ്മൾ ചെയ്യണേ. ഫസ്റ്റ് ഈ സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്യുവേ. കാരണം എന്താ പറയുക, തലയിൽ ഫുൾ ക്രീംസും ഹെയർ സ്പ്രേയും ഒക്കെയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം ഇത് ക്ലീൻ ചെയ്തിട്ടേ നമ്മൾ ലൈക്ക് ഓയിലൊക്കെ ഇടുള്ളൂ കേട്ടോ. ആദ്യം നമ്മൾ ഡോക്ടർ തന്നിട്ടുള്ള എണ്ണ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ലൈക്ക് അല്ലൂസ് ഹെയർ ഓയിൽ, നല്ല എണ്ണയാണ് കേട്ടോ. അത് ഞാൻ ഒരു വീഡിയോ കണ്ടിട്ട് അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് മേടിച്ചതാണ്. വീട്ടിലൊരു അച്ഛൻ ഉണ്ടാക്കുന്ന എണ്ണയാണ്, അവർ തന്നെ അവിടെ കാച്ചി ഉണ്ടാക്കുന്ന എണ്ണയാണ്. നല്ല റിസൾട്ട് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ പേര് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു പ്രൊമോഷനല്ല കേട്ടോ, ലൈക്ക് അല്ലൂസ് ഹെയർ കെയർ ഓയിൽ. നല്ല എണ്ണയാണ്, ഭയങ്കര എനിക്ക് ഭയങ്കര വ്യത്യാസമുണ്ട് നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചറിലൊക്കെ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ കൂർക്കം വലിച്ചുറങ്ങും. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്തുതരുമോ, അമ്മയോ അമ്മൂമ്മയോ ഇങ്ങനെ ആരെങ്കിലും? എൻ്റെ അമ്മ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഇങ്ങനെ മടിപ്പോയി കിടക്കുകയെ, എന്നിട്ട് അമ്മൂമ്മയുടെ കൈ എടുത്തിട്ട് ഞാൻ നിർബന്ധമായിട്ട് ഇങ്ങനെ എൻ്റെ തലയിൽ കൊണ്ടുവയ്ക്കും. അപ്പം അമ്മൂമ്മ ഇങ്ങനെ പതുക്കെ മസാജ് ചെയ്ത് തരും. അമ്മ പിന്നെ അങ്ങനെയൊന്നും ചെയ്ത് തരില്ല, ഭയങ്കര കൂടി മടിച്ചുക. അപ്പോൾ ശരി, എനിക്ക് അതിൽ നോ കോൺവെർസേഷൻസ്, നോ ഡയലോഗ്സ്. ഗുഡ് നൈറ്റ്. നമ്മുടെ ഷൂട്ട് കഴിഞ്ഞ് നേരെ പാർലറിൽ പോയി ഹോട്ട് ഓയിൽ ചെയ്ത് വന്ന് ഇവിടെ എത്തിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഡേ ഇൻ മൈ ലൈഫിൻ്റെ ഒരുപാട് ഭാഗം ഉറങ്ങിത്തീർത്തു. നമ്മൾ ഈ ഹെഡ് മസാജൊക്കെ ചെയ്ത് വരുമ്പം നല്ല ഉറക്കം വരും, നല്ല സുഖവും റിലാക്സേഷൻ ആയിരിക്കും. അങ്ങനെ ഇവിടെ ഞാൻ ഉറങ്ങിപ്പോയിട്ടോ, കാരണം ഇന്നത്തെ ദിവസം കുറച്ച് ഓട്ടമായിരുന്നില്ലേ. അപ്പോൾ സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങി. ഇത് ഡിന്നർ ടൈമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഈ ലിവിങ് റൂമിൽ വന്ന് ഇരിക്കണേ എന്നുള്ളത്, അതായത് ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പക്ഷേ അത് എന്താ പറയുക, നിങ്ങൾ വിചാരിക്കും ഞാൻ സ്റ്റാർ മാജിക്കാണ് കാണണേ എന്നുള്ളത്. പക്ഷേ സ്റ്റാർ മാജിക് അല്ല, സ്റ്റാർ മാജിക് എനിക്ക് എന്നെ കാണാനുള്ള അത്രാണിയില്ല. എന്താ എനിക്കറിയില്ല, ലൈക്ക് പൊതുവെ ആർട്ടിസ്റ്റുകൾ അങ്ങനെയാണോ എന്നും എനിക്കറിയില്ല. എനിക്ക് ലൈക്ക് എൻ്റെ ഷോ കാണാൻ, എൻ്റെ ഷോ എന്നല്ല, എനിക്ക് എന്നെ ടി വിയിൽ കാണാനായിട്ടൊരു ചമ്മൽ വരും. അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ബാക്കി എനിക്ക് ലൈക്ക് ബാക്കി എല്ലാവരെ കാണാനും എല്ലാവരും ചെയ്യണം എല്ലാം എനിക്കിഷ്ടമാണ്. ബട്ട് എനിക്ക് എന്നെ ടി വിയിൽ കാണുമ്പോൾ ഒരു ചമ്മൽ എന്നിട്ട് ഞാൻ പറയാം, അമ്മ ഞാൻ പോവാട്ടോ എന്ന് പറയും. പൊതുവെ എങ്ങനെയാണ്? അപ്പോൾ ഇനി ഇത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് കഴിക്കണത് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് അങ്ങനെ ഇങ്ങനെ പറയല്ല കേട്ടോ. അതായത് ലൈക്ക് ഞാൻ കുറച്ച് ഓവർ വെയിറ്റ് ആയി തുടങ്ങിയെന്ന് എനിക്ക് തോന്നി. മീൻസ് കുറച്ച് തടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കോംപ്ലക്സ്, നമ്മളെപ്പോഴും ഫിറ്റായിട്ടിരിക്കണമല്ലോ. അപ്പോൾ ഞാനിപ്പം ലൈക്ക് മിസ്സസ് മനീഷ് എല്ലാവർക്കും അറിയായിരിക്കും, ലക്ഷ്മി മനീഷ്, ലക്ഷ്മി ചേച്ചിയുടെ ടൈറ്റിലാണ്, ഡയറ്റ് പ്ലാനിലാണ് ഞാനിപ്പം. അപ്പോൾ രാത്രി ഞാനിപ്പോൾ കഴിക്കണത് നമ്മുടെ പംകിൻ സൂപ്പാണ്, മത്തങ്ങ സൂപ്പ് എന്ന് പറയും. അപ്പോൾ നല്ലോണം കുരുമുളക് പൊടി ഒക്കെ ഇട്ടിട്ട്, റെസിപ്പി വേണമെങ്കിൽ ചോദിച്ചാൽ മതി, അമ്മ പറഞ്ഞുതരും. ഞാൻ ഒരു വീഡിയോ ചെയ്തുതരാം കേട്ടോ. അപ്പം ഡയലോഗ് അടിക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം, ചൂടോടുകൂടി കുടിച്ചാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പംകിൻ സൂപ്പും അതുപോലെ തന്നെ, ഓ സോറി, നോയിസ് പൊല്യൂഷൻ നമ്മളായിട്ട് ഉണ്ടാക്കാൻ പാടില്ലല്ലോ. പിന്നെ ഇത് മുട്ടയാണ്. മുട്ട നിങ്ങളുടെ അവിടെ എങ്ങനെയാ പറയാം, എഗ് ബുർജി എന്ന് പറയാം, സ്ക്രാമ്പിൾഡ് എഗ് എന്ന് പറയാം, നമ്മളിവിടെ മുട്ട കുത്തിപ്പൊരിച്ചത് എന്ന് പറയും. അത്രേ ആവശ്യമുള്ളൂ. അതിൽ നന്നായിട്ട് പച്ചമുളകൊക്കെ ഇട്ട് നല്ലോണം സ്പൈസി ഒക്കെ എടുത്തുണ്ട്, മുട്ട കുത്തിപ്പൊരിച്ചുണ്ട്.
പിന്നെ കുറച്ച് കുക്കുംബറും ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ എന്റെ ഡിന്നർ എന്ന് പറയുന്നത്. ഇത് കഴിച്ചിട്ട് പിന്നെ ഇനിയിപ്പോ എന്താ, സുഖമായിട്ട് വീണ്ടും കിടന്നുറങ്ങുക. വീട്ടിലുള്ള ദിവസങ്ങൾ ഉറക്കം ഉറക്കേനെ ശാന്തി അതൊക്കെയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു രണ്ട് വർഷത്തോളമായിട്ടുണ്ടാവും ഞാൻ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട്. കാരണം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മര്യാദയ്ക്ക് ചെയ്യണം. അപ്പം ഞാനാണെങ്കിൽ ഭയങ്കര മടിച്ചേ. പക്ഷേ യൂട്യൂബിൽ എല്ലാവരും ചേച്ചിയുടെ ഡേ ഇൻ മൈ ലൈഫ് കണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ഒരു ഡേ എന്ന് പറയണത്. പിന്നെ അതല്ല, ഒന്നുമില്ലാത്ത ദിവസങ്ങളാണെങ്കിൽ ഞാൻ ഫുൾ ടൈം കിടന്നുറങ്ങും. ഇതാണ് എൻ്റെ ഒരു യൂഷ്വൽ ഡേ. എന്റെ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. റെസിപ്പി വേണമെങ്കിൽ എന്റെ അടുത്ത് താഴെ കമന്റ് ചെയ്ത് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എന്റെ ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടെ നിങ്ങളുടെ എല്ലാ ദിവസങ്ങളും അടിപൊളിയാവട്ടെ. സ്വന്താവൂർ സെലക്ഷൻ സേയിങ് ബൈ, ഗുഡ് നൈറ്റ്. ഇനി ഞാൻ കൂർക്ക് വലിച്ചു ഉറങ്ങണത് ഇനി കാണിക്കണില്ലേ, ഓൾറെഡി ഒരു ഉറക്കം കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ രാത്രി കാളരാത്രി ആയിരിക്കും. ബൈ, ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്.